ആ ടീച്ചറിന്റെ ഭർത്താവാരാണെന്നറിയോ? അത് സൂര്യൻ എന്ന ആളിന്റെ പേര്. ഈ സൂര്യൻ എന്ന് പറയുന്നവനെ രോഹിണി കണ്ടിട്ടുണ്ടോ? ഇല്ല. ഞാൻ ഇനി പറയുന്നത് രോഹിണി ദേവി ഇത് വിശ്വസിക്കണം. ഈ സൂര്യൻ എന്ന് പറയുന്നവനും ശരത് എന്ന് പറയുന്നവനും ഒരാളാ. എന്നിട്ട് രോഹിണിക്ക് ഈ കേട്ട നേരം പോക്കായിരിക്കാം എന്ന് ഞാൻ നെഞ്ചിത്തൊട്ട് പറയുക. ഒന്നല്ല, ഒരുപാട് ഭാര്യമാരുള്ളവനാ രോഹിണിയുടെ ഭർത്താവ് ശരത്. ഇനി എന്തൊക്കെ അറിയാം ശരത്തേട്ടിനെ കുറിച്ച്? പറഞ്ഞാ ഒന്നും വിശ്വസിക്കൂലല്ലോ. പക്ഷേ ഏത് നിമിഷവും വീട് വിട്ടു പോകാൻ സാധ്യതയുള്ള ഭർത്താവിനൊപ്പാ രോഹിണിയുടെ താമസം. അങ്ങനെ പോകുന്നതിന് മുമ്പ് അവൻ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്കുണ്ടാക്കിയിരിക്കും. കുടുംബത്തിന്റെ അടിത്തറ തോണ്ടിയിട്ട് അവൻ അവിടുന്ന് പടിയിറങ്ങും. നിർത്തടോ എന്റെ ശരത്തേട്ടനെ, ഇനി നീ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അതും ഞാൻ വെറുക്കുന്ന ഈ നാവുകൊണ്ട്. നാളെ ചിലപ്പോ ഞാൻ കൊല ചെയ്യപ്പെട്ടേക്കാം. ശരത്ത് തന്നെ എന്നെ ശ്വാസം മുടിച്ച് കൊന്നിരിക്കും. അതിനുമുമ്പ് അറിയാവുന്ന സത്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നി. ഈ നേരത്തെങ്കിലും ആൾക്കാരെ തമ്മി തല്ലിക്കാതെ നല്ല ചിന്തകളുമായിട്ട് കഴിയാൻ നോക്ക്. നന്നാ വാ നോക്ക്. ശരത്തേട്ടനെ കുറിച്ച് നീ എന്ത് പറഞ്ഞാലും അതൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഞാൻ കണ്ട ഏറ്റവും മാന്യനായ വ്യക്തി അതാ എന്റെ ശരത്തേട്ടൻ. ലീന ടീച്ചറിന്റെ ഭർത്താവും എന്റെ ഭർത്താവും ഒന്നാണത്രേ. നിന്നെ ചാട്ടവാരം കൊണ്ട് അടിക്കണം. ഇങ്ങനെ പോയാ നിന്നെ നന്ദൻ കൊല്ലും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ആരെങ്കിലും വരുമ്പോ മിണ്ടാതെ അടങ്ങിക്കിടക്കടാ. ഈ മരുന്നുകൾ കഴിക്കുമ്പോൾ ഭക്ഷണത്തോടൊരു വെറുപ്പ് തോന്നുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അത്രയ്ക്ക് മനസ്സറിഞ്ഞ അച്ഛൻ കറികൾ ഉണ്ടാക്കിയത്. എരിവും പുളി ഒന്നും ഞാൻ കുറച്ചില്ല. മോചിത, വിമർശിക്കാനാണോ വീണ്ടും വന്നത്? അല്ല, മോചിതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നത്. ഞാൻ ഉടനെ ഡിസ്ചാർജ് ആവും. ഡിസ്ചാർജ് ആയ ശേഷം ജോലിയിൽ പ്രവേശിച്ചാൽ എനിക്ക് മോചിതയെ കൊണ്ട് ചില ആവശ്യങ്ങളുണ്ട്. തലവേദന പിടിച്ച കേസ് എന്തെങ്കിലും ആണോ? ആ, അല്പം കട്ടിയാണ്. കാര്യങ്ങളൊക്കെ ഒന്ന് ശാന്തമായതോ? വീണ്ടും അതിന് മാറ്റം വന്നോ? എന്താ രോഹിണിയേച്ചി? അതിനു മുൻപ് കുറച്ചുകൂടി സാവകാശം വേണമെന്ന് തോന്നുന്നു. നരനെ കണ്ടിരുന്നു? ആ, കണ്ടിട്ടാ വരുന്നത്. കാണുമ്പോഴൊക്കെ ശരത്തേട്ടനെ കുറിച്ച് കഥകൾ ഉണ്ടാക്കി പറയാണ്. അച്ഛൻ പറയുന്നത് നരൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന. വേറെ ഒന്നും കൊണ്ടല്ല മോളെ, നരനോട് എല്ലാവർക്കും ദേഷ്യമുണ്ടെങ്കിലും അതിലും നൂറരട്ടിയ ശരത്തിന്. ഒരു ദിവസം ഞാൻ ഐസൂലിക്ക് ചെല്ലുമ്പോൾ ശരത്ത് നരന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കാൻ തുടങ്ങായിരുന്നു. ശരത്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും നരൻ അറിയോ രോഹിണിയേച്ചി? നരൻ പറയുന്നത് മുഴുവൻ കള്ളമാണ്. അവൻ ഫ്രോഡാണെന്ന് പലതവണ തെളിയിച്ചതാണല്ലോ. പിന്നെ രോഹിണിയേച്ചിയുടെ ചില പ്രവൃത്തികളാ ശരത്തേട്ടന് എന്തെങ്കിലും പാളിച്ചകളുണ്ടോയെന്ന് ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. കുഞ്ഞിനോട് ശരത്തേട്ടൻ അടുക്കുന്നത് രോഹിണിയേച്ചിക്ക് ഇഷ്ടമല്ലാതായിരിക്കുന്നു. അച്ഛൻ മക്കളോട് അകലം പാലിക്കണമെന്ന് ഒരമ്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദമ്പതികൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്ന് വേണം കരുതാൻ.
അതൊന്നുമൊരു പ്രശ്നമില്ല. ശരത്തേട്ടൻ ഇന്നോ നാളെയോ ബാംഗ്ലൂർക്ക് പോകും. അച്ഛൻ മകളുമായി അമിതമായി എടുത്താൽ ശരത്തേട്ടനെ കാണാതാകുമ്പോൾ കുഞ്ഞിനത് പല മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. അതൊഴിവാക്കാനായിട്ടാ അച്ഛനുമായി അകന്നു നിൽക്കാൻ ഞാൻ പറയുന്നത്. അല്ലാതെ അതിന്റെ പിന്നിൽ മറ്റൊന്നുമില്ലല്ലോ. ഏ ഒന്നുമില്ല. ഒരു ദിവസം ഞാനിവിടെ ഒന്ന് നിൽക്കണോ? നേ നിൽക്കുന്നു എന്റെ സഹായി. ഏതാപത്തിലും എനിക്ക് തുണയായി ഉണ്ടാവും ഈ അച്ഛൻ. രണ്ട് മക്കളുണ്ടായിരുന്നു എനിക്ക്, രണ്ടും മരിച്ചുപോയി. എന്നിട്ട് ദൈവം ദാനമായി തന്നു ഈ മോളെ. മോചിത മോൾ അച്ഛാന്ന് വിളിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ. അപ്പോ ജീവൻ കളഞ്ഞു ഞാൻ കൂടെ നിൽക്കണം. യഥാർത്ഥ സ്നേഹം ആരുടേതെന്ന് കണ്ടെത്താൻ സമയമെടുക്കും. ചിലര് അമിതമായി നമ്മളെ ലാളിക്കുമ്പോ, ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോ അവര് പിന്നെ നമ്മുടെ ഹൃദയത്തിലാ. അത്തരക്കാര് കാണിച്ചതൊക്കെ കപട സ്നേഹമായിരുന്നു എന്ന് പിന്നീട് തിരിച്ചറിയുമ്പോ അതൊരു നോവായി മരണം വരെ നിലനിൽക്കും. ചേച്ചി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? ഏ ഒന്നുമില്ല. ഇത്തിരി ഭാരമുണ്ട് ഉള്ളില്. മോചിതയ്ക്ക് ആരോഗ്യമൊക്കെ വീണ്ടും കിട്ടട്ടെ, അതിനുശേഷം പറയാം. ശരത്തിന് ഉദ്ദേശിച്ചാണോ പറഞ്ഞത്? ആണെന്ന് തോന്നുന്നു. പ്രശ്നങ്ങളുണ്ടാ ജീവിതത്തിൽ. നരൻ ശരിക്കും മാറിയെന്ന തോന്നുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെ പറയില്ല. അതുകൊണ്ടാവണം മോചിതയും നരനും തമ്മിൽ ഒന്നിക്കുന്നത് ശരത്തിന് ഇത്രയും ഭീതി. നരനുമായിട്ടായിരുന്നു അവന്റെ കമ്പനി. ആ നേരത്ത് എല്ലാ രഹസ്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവണം. അതിനി മറ്റുള്ളവരോട് പറയൂന്നുള്ള ഭയമാവന്. എനിക്കേ ഒരു സംശയം. നന്ദനെ കൊല്ലാൻ നരൻ ശ്രമിച്ചല്ലോ, അതിനാണല്ലോ ഈ തട്ടുകടയില് സഹായിയായി കൂടിയത്. ആ പ്ലാനിങ്ങില് ശരത്തിനും പങ്കുണ്ടാവോ? നന്ദനുമായിട്ട് അവൻ വലിയ ലോഹിത്തില. അവൻ ആരോട് എന്ത് ലോഹ്യം? നന്ദന്റെ കരുത്തിനെ നരനെ പോലും ഭയമായിരുന്നു. അപ്പോ ശരത്തിന്റെ കാര്യോ? സത്യങ്ങൾ അറിഞ്ഞ അവനെ വെട്ടി പീസ് പീസ് ആക്കില്ലേ? അതുകൊണ്ടാ നന്ദനൊന്നും അറിയരുതെന്ന് ഞാൻ വാശി പിടിക്കുന്നത്. അങ്ങനെയുള്ള നന്ദൻ സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് മരിക്കണോന്ന് ശരത് ആഗ്രഹിക്കാതിരിക്കൂ. ശരത്തു അറിഞ്ഞിട്ടാണ് നരൻ ഓരോന്ന് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാ നരനും മോചിതയും അടുക്കുന്നതിന് അവൻ ഇത്ര ഭയക്കുന്നത്. എന്റെ നന്ദനെ കൊല്ലാൻ അവൻ കൂട്ടുനിന്നെങ്കിൽ അവന് വിഷം കൊടുത്ത് കൊല്ലണ്ട ടീച്ചറെ. കൊല്ലേണ്ട സമയം എന്നേ കഴിഞ്ഞു. ഇനി മിക്കവാറും നരനെ കൊല്ലാൻ പോകുന്നത് ശരത്തായിരിക്കും. അത് പറഞ്ഞപ്പോഴാ നരന്റെ കഴുത്തിന് ശരത്ത് പിടിക്കുന്നത് നരന്റെ അച്ഛൻ കണ്ടു എന്ന് പറഞ്ഞു. അദ്ദേഹം കണ്ടപ്പോ അവൻ അടവ് മാറ്റി. ഉറപ്പാ ടീച്ചറെ, ഇനി അവന്റെ അടുത്ത ലക്ഷ്യം നരന്റെ മരണം തന്നെയാ. അതുപോലെ തന്നെ നന്ദനെ സൂക്ഷിക്കുന്നത് നല്ലതാ. നന്ദനെ ചതിക്കാൻ പറ്റും, കാരണം നന്ദനിപ്പൊ മറ്റാരേക്കാളും വിശ്വാസം ആവനെ.
മോനെ, മോനെ കാണാൻ ഒരാള് വന്നിട്ടുണ്ട്. നരേട്ടൻ എന്നോട് ദേഷ്യാണെന്നറിയാം. പ്രത്യേകിച്ച് ശത്രുവായിരുന്നവള് സഹായിച്ച സാഹചര്യത്തില്. നിങ്ങൾ എന്തിനാ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? അയ്യോ, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നോന്നുമല്ല മോനെ. ഞാനിങ്ങോട്ട് വന്നപ്പം ഇവളാ പിന്നാലെ വന്നത്. മോചിതയ്ക്ക് എന്റെ മുഖം കാണുന്നത് ചതുർത്ഥിയാ, അതുപോലെ തന്നെയാ എനിക്ക് നിന്നെ കാണുന്നത്. ഇവനെ ഇപ്പൊ മോചിതയുടെ ആരാധകനാ. എനിക്കെത്രയും ആപതുണ്ടായിരുന്നെങ്കിൽ നിന്നെ അടുത്ത് ഞാൻ ഈ ജനലിൽ കൂടെ വിളിക്കളഞ്ഞാ. അതെടി, ഞാനിപ്പൊ മോചിതയുടെ ആരാധകനാ, ഇനി അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഓ, അവളി ചെയ്തത് അത്ര വലിയ സൽക്കർമ്മം ഒന്നും അല്ല. നരേട്ടൻ അവൾക്ക് ഇത്തിരി ദ്രോഹം ചെയ്തു. അതിന് പകരമായിട്ട് അവൾ ചെയ്തതോ, മനഃപൂർവ്വം കല്യാണം കഴിച്ച് വീട്ടിൽ വന്നിട്ട് അച്ഛന്റെ ആത്മാവ് കയറി എന്ന് പറഞ്ഞുകൊണ്ട് സകലതും നശിപ്പിച്ചില്ലയോ. എല്ലാവരെയും അന്തരീക്ഷത്തിലല്ലേ ഉണർത്തിയത്. അവക്ക് വേണ്ടി നരേട്ടൻ പണോ എത്രയാ മുടിച്ചത്? എസ് ഐ ആയി മടങ്ങി വന്ന ശേഷം എന്തെങ്കിലും രക്ഷ ഉണ്ടായിരുന്നോ? എത്ര തവണയാ പൊക്കിക്കൊണ്ടുപോയി ശരീരം ഇടിച്ച് പിഴിഞ്ഞത്. അവള് ചെയ്ത തെറ്റിനുള്ള പ്രായശ്ചിത്വാ ഇപ്പൊ നരേട്ടന് തന്ന കരള്. ഇവളോട് പുറത്തു പോകാൻ പറയണേ. മോചിത എന്നെ സഹായിച്ചില്ലായിരുന്നെങ്കി ഇപ്പൊ എന്നെ തെക്കോട്ടെടുക്കേണ്ടി വന്നേനെ. എവളും കാത്തിരുന്നതായിരിക്കും അങ്ങനെ ചെയ്ത കത്തുന്നത്. എന്നിട്ട് ഇടക്കിടയ്ക്ക് എന്നെ കാണാനുള്ള ഈ വരവുണ്ടല്ല, അത് ശരിക്കും എനിക്ക് ശ്വാസം മുട്ടല് തന്നെയാ. എങ്കി ഞാനങ്ങ് പോയേക്കാം. ഓ, ആങ്ങളെ പെങ്ങളും കൂടി ഇങ്ങനെ യുദ്ധം ചെയ്താ ഞാൻ എന്ത് ചെയ്യും എന്റെ ദൈവമേ? നിങ്ങൾ ചെയ്യുന്നു. അച്ഛന്റെ വലിപ്പം എനിക്കിപ്പോഴാ മനസ്സിലായത്. ഇവന് കരളിന് കുത്തുകൊണ്ടപ്പോഴാ എല്ലാവരുടെയും വലിപ്പം മനസ്സിലായത്. അച്ഛൻ മർമ്മം നോക്കി കുത്തി, അതോടെ അങ്ങേര് വലുതായി. അതെ, അച്ഛൻ മാത്രമായിരുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞോണ്ടിരുന്നത്. അമ്മ പറഞ്ഞു തന്ന വഴിയായിരുന്നു തെറ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോ ഒരുത്തനെ തല്ലിയിട്ട് വന്നപ്പോ ആരാ ജയിച്ചെന്ന് അമ്മയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നു. അങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങളും പ്രോത്സാഹിപ്പിച്ച് അമ്മ തന്നെയാ ഞങ്ങളെ മക്കളെ വഴിതെറ്റിച്ചത്. അന്നച്ഛൻ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് നേരായ മാർഗം ഉപദേശിച്ചു തന്നപ്പോ അച്ഛൻ അടിച്ചിരുത്തി. ഞങ്ങൾ മക്കൾക്ക് മുമ്പില് വെറും അടിമയാക്കി അച്ഛനെ. എന്നാ ഇപ്പൊ മനസ്സിലാകുന്നു അച്ഛനായിരുന്നു ശരിയെന്ന്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പെട്ടെന്ന് ഏട്ടിന് സുഖപ്പെടുത്തേട്ടോ. കരളൊക്കെ പഴയപടി ആവുമ്പോ തലച്ചോറിന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവും. അപ്പൊ ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തോന്നും. പെട്ടെന്ന് ഏട്ടിന് സുഖപ്പെടുത്തേട്ടോ. കരളൊക്കെ പഴയപടി ആവുമ്പോ തലച്ചോറിന് കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവും. അപ്പൊ ഞങ്ങളെയൊക്കെ സ്നേഹിക്കാൻ തോന്നും. അത് തന്നെയാ എനിക്കും പറയാനുള്ളത്. എന്നാ പിന്നെ ആരോഗ്യമൊക്കെ നോക്കണേട്ടാ, പെട്ടെന്ന് സുഖമാവട്ടെ. No.
എന്ത് വേണം? അല്ല, അറിഞ്ഞായിരുന്നു. എന്ത് കൊടുത്തത്? അല്ല, കരളെ എത്രയ്ക്കായാലും സാറിന്റെ കഴുത്തിലെ താലി കെട്ടിയ ആളല്ലേ എന്റെ നരേട്ടൻ. ഒരു ഭാര്യ ചെയ്യേണ്ടത് തന്നെയാ ചെയ്തത്. നിർത്തി. സ്വന്തം കൂടപ്പിറപ്പിനോട് പോലും സ്നേഹമില്ലാത്ത വൃത്തികെട്ട ജന്തു. അയ്യോ, ആവതുണ്ടായിരുന്നെങ്കിൽ അടിച്ചു നിന്റെ പല്ല് കുഴിച്ചേനെ. അയ്യോ, ശരീരം എനിക്കൊന്നും പറയല്ലേ, കുത്തിക്കെട്ടുള്ളതാ, തയ്യില് വിടും. നീ മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വന്നാണോ? സത്യം അറിഞ്ഞപ്പോ ഒന്ന് കാണണോ തോന്നി. ശരിക്കും പറഞ്ഞോണ്ടല്ലോ, എനിക്ക് കരച്ചില്ല വന്നത്. നീ കരയും, മുറിവുണങ്ങി ഞാൻ കാക്കിയിട്ട് കഴിഞ്ഞാൽ. മാനുവലിന്റെ കൊലപാതകം അങ്ങനെ തേച്ചു മാച്ചു കളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ നീ സന്തോഷിക്കണ്ട. ഞാൻ എന്തു പറഞ്ഞാലും അതൊന്നും സാറിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഏതായാലും കാണാൻ കഴിഞ്ഞല്ലോ എന്ന് ഞാൻ. എന്നെ കണ്ട് രസിക്കാനും കളിയാക്കാനും. നന്ദി കേട്ടവള്, നിന്നെ പോലെയുള്ള സന്താനങ്ങളെ ഒക്കെ വെട്ടി മൂടണം. നോക്കടി, അവനെ സഹായിക്കണ്ടേ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്നിട്ട് സഹായിച്ചു. മനുഷ്യനായാലേ സ്നേഹം വേണടി. സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ കൂടപ്പറപ്പുകൾക്ക് ആപത്ത് വരുമ്പോ ആദ്യം ഉണ്ടാവൂ. മറ്റൊന്നും ചിന്തിക്കാതെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവൂ. ആരും സഹായിക്കാനില്ലാതെ കിടന്ന ആങ്ങളയെ തിരിഞ്ഞു നോക്കിയോ നീ? നന്ദനെ പേടിച്ച് അമ്മയ്ക്കൊപ്പം പോയി ഒളിച്ചിരുന്നു. എന്നിട്ട് അവസാനം എല്ലാം കഴിഞ്ഞപ്പോ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാൻ. ശത്രുക്കളെ വേണമെങ്കിൽ വിശ്വസിക്കാം, എന്നാൽ നിന്നെ പോലെയുള്ള മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ലടി. ശത്രുക്കളെ വേണമെങ്കിൽ വിശ്വസിക്കാം, എന്നാൽ നിന്നെ പോലെയുള്ള മക്കളെ വിശ്വസിക്കാൻ പറ്റത്തില്ലടി. ഇറങ്ങി പോയി പോയി. ശാപം കിട്ടിയ ജമ്മ മോളെ, അതുകൊണ്ട് ഇതുപോലെയുള്ള മക്കളുടെ ഒക്കെ അച്ഛനാവേണ്ടി വന്നത്. ശരത്തേട്ടൻ എന്താ ഇതുവരെ ഇല്ലാത്തൊരു ടെൻഷൻ? ആ നരൻ എന്ന് പറയുന്നവൻ മരിക്കാത്തത് ഓവർ ടെൻഷനായി പോയി. അതിനെന്തിനാ ശരത്തേട്ടൻ ഇത്ര ടെൻഷൻ? അല്ല, അവൻ റിക്കവറായി വന്ന തന്റെ അച്ഛന് ഭീഷണിയല്ലേ, നന്ദന് ഭീഷണിയല്ലേ, തന്റെ കാര്യവും തന്നെ അവൻ വെറുതെ വിടുവോ? അതിനിടയില് മോചിതയായിട്ട് അടുക്കും കൂടി ചെയ്താ പോലീസിന്റെ സഹായവും അവന് കിട്ടും. അല്ല, മോചിതയേട്ടവൻ അടുക്കൂ? അറിയില്ല. അങ്ങനെ പറയാതെ മോചിതയുടെ രക്തം തിളപ്പിക്കാൻ നോക്കുതാ. ഒരു കാരണവശാലും അവർ തമ്മിൽ ഒന്നിക്കാൻ പാടില്ല. ഇപ്പോ രണ്ടുപേര് തമ്മിൽ അടുക്കണമെന്ന് തീരുമാനിച്ചാ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ?
തന്നെ അവനെ മോചിത സഹായിക്കുമെന്ന് ആരെങ്കിലും കരുതിയതാണോ? എന്നിട്ട് എന്താ സംഭവിച്ചത്? സഹായിച്ചു കഴിഞ്ഞില്ലേ നമ്മൾ കാര്യം അറിഞ്ഞത്? എന്തായാലും എന്റെ സ്വസ്ഥത പോയി. ശരത്തേട്ടൻ വെറുതെ അതേപറ്റി ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ, മോചിത എന്തായാലും ഈ കുടുംബത്തിന് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. എല്ലാവരും കണക്കാ, ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്ത തലവേദന എത്തി. ഇനിയിപ്പോ ഇതെന്തിനാണെന്തോ. ഏത് അമ്പലത്തിൽ പോയി ഏത്ത വിട്ടാൽ, ഏത് വെള്ളത്തിൽ മുങ്ങി നിവർന്നാലും ചെയ്ത പാവമൊന്നും തീരില്ല. നിന്നെ പോലൊരു ക്രിമിനൽ പെണ്ണിന് വേണ്ടി ഞാൻ എന്തിനാ എന്റെ ലൈഫ് സ്പോയിൽ ചെയ്യുന്നത്? നീ ജയിലിൽ കിടക്കണോടി, അത് കാണുന്നതാ എന്റെ സുഖം. അവൻ ഇനി ജീവിച്ചിരിക്കുന്നത് മരിക്കുന്നതിനേക്കാൾ അപകടമാണ്.